അലൈക്കും അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാബർകാത്തു ഔതുബില്ലാഹിമിനു റജീം ബിസ്മില്ലാഹി റഹ്മൻ റഹീം കേരളത്തിൻ്റെ സാമൂഹ്യ അന്തരീക്ഷത്തിൽ വലിയ ചർച്ചകൾക്കും വിശകലനക്കും വിശകലനങ്ങൾക്കും വിധേയമായ ഒരു വിവാദ വിഷയമാണ് ഇന്ന് മതംമാറ്റം മതംമാറ്റ നിരോധനം കേരളത്തിൽ സ്ഥാപിച്ചെടുക്കാനുള്ള സംഘപരിവാറിൻ്റെ ഗൂഢശ്രമങ്ങൾ കേരളത്തിൽ പല വിധേനയും തകൃതിയായി നടന്നുകൊണ്ടിരിക്കുന്നു ലവ് ജിഹാദ് മതംമാറ്റം മുസ്ലിം ജനസംഖ്യ വർധനവ് മുതലായ വംശീയവും വർഗീയവുമായ പ്രചാരണങ്ങളിലൂടെ ഈ ലക്ഷ്യം അവർ പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുന്നു അതാകട്ടെ കേരളത്തിൻ്റെ മണ്ണിലും മനസ്സിലും വേർതിരിവിൻ്റെ പുതിയ കള്ളികൾ തീർത്തുകൊണ്ടിരിക്കുന്നു നമ്മുടെ മതേതര മണ്ഡലവും ഈ മതംമാറ്റീതിയിൽ നിന്ന് ഒട്ടും ഒട്ടുമുക്തമല്ല എന്നതാണ് സമകാലിക സാഹചര്യങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നത് ഏത് വ്യക്തിക്കും ഏത് മതത്തിലേക്കും എപ്പോൾ വേണമെങ്കിലും മാറാൻ കഴിയുന്ന മതം മാറ്റം നമ്മുടെ ജനാധിപത്യത്തിൻ്റെ തന്നെ അന്തസ്സത്തെയാണ് സൂചിപ്പിക്കുന്നത് മതപരിവർത്തനവും മതപ്രചാരണവും മതത്തിൽ തന്നെ വിശ്വസിക്കാതിരിക്കലും ജന്മാവകാശമാകുമ്പോഴേ നമ്മുടെ ജനാധിപത്യം മാനവികതയുടെ കൂടെ പിറപ്പാവുകയുള്ളൂ ഭരണഘടനാ തത്വത്തിലും ജനാധിപത്യം പൂർണാർത്ഥത്തിലും അനുവദിച്ച മതപരിവർത്തത്തിനുള്ള സ്വാതന്ത്ര്യം മതവിഭാഗങ്ങൾക്ക് പരസ്പരം ഊറ്റം കൊള്ളാനുള്ള ആശയമല്ല എന്നാൽ മതംമാറ്റവുമായി ബന്ധപ്പെട്ട ഇത്തരം ജനാധിപത്യ അവകാശത്തോടും വ്യക്തി സ്വാതന്ത്ര്യത്തോടും നമ്മുടെ പൊതുമണ്ഡലം വെച്ച് പുലർത്തുന്ന ഉൾഭീതി വളരെ വിചിത്രമാണ് മതം മാറുന്നത് ഇസ്ലാമിലേക്കാണെങ്കിൽ ആ ഭീതിയും ചതുർത്തിയും ഒന്നുകൂടി വർദ്ധിക്കുകയും ചെയ്യുന്നു ഹാദിയ വിഷയം കേരളത്തിൽ ഉയർത്തിയ കനലുകൾ ഇപ്പോഴും നമ്മുടെ അന്തരീക്ഷത്തിൽ കെട്ടടങ്ങിയിട്ടില്ല മതംമാറ്റം വ്യക്തി സ്വാതന്ത്ര്യം സ്ത്രീ വിമോചനം തുടങ്ങിയ ഒട്ടേറെ ചോദ്യങ്ങൾ പുരോഗമന കേരളത്തിന് നേർക്ക് ഹാദിയ ഇതിനകം ഉന്നയിച്ചു കഴിഞ്ഞു പക്ഷേ നമ്മുടെ മതേതര ഗവൺമെൻറ്റിനോ അതിൻ്റെ നടത്തിപ്പുകാർക്കോ അതിന് കൃത്യമായ ഉത്തരം കൊടുക്കാൻ ഇപ്പോഴും സാധിച്ചിട്ടില്ല മുസ്ലിം സ്ത്രീയുടെ വ്യക്തി സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ആശങ്കപ്പെടുന്ന പലരെയും ഹാദിയയുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ വിഷയത്തിൽ കേരളത്തിന് കാണാനായില്ല കാരണം മതം മാറ്റം കേരളത്തിൻ്റെ സാമൂഹ്യ മനസ്സിന് പലപ്പോഴും പുളിച്ചു തികട്ടാവുന്ന ഒരനുഭവം മാത്രമാണ് കാലാകാലങ്ങളായുള്ള മതംമാറ്റങ്ങളുടെ ചരിത്രം പരിശോധിച്ചാൽ വ്യക്തിപരവും സാമൂഹികവുമായ ഉന്നമനവും പുരോഗതിയും അതിൻ്റെ ലക്ഷ്യമായിരുന്നു കേരളത്തിൻ്റെ നവോത്ഥാന ചരിത്രത്തിൽ കീഴാള സമൂഹങ്ങൾ തങ്ങളുടെ വിമോചനത്തിൻ്റെ സാധ്യതകൾ നേടിയെടുത്തത് മതംമാറ്റത്തെ ഉപയോഗിച്ചു കൊണ്ടായിരുന്നു ഇത്തരം മതംമാറ്റങ്ങൾ ഇന്ത്യയിൽ സാർവത്രികമായ സന്ദർഭത്തിൽ അതിന് തടയിടുന്നതിന് വേണ്ടി ആർ എസ് എസ് രംഗത്ത് വരുന്നത് തങ്ങളുടേതായ ഒരു സാംസ്കാരിക പരിസരത്ത് ജീവിതം കരുപ്പിടിപ്പിക്കാനുള്ള ഇന്ത്യയിലെ പിന്നാക്ക സമൂഹങ്ങളുടെ ശ്രമങ്ങളെ അടക്കി നിർത്താൻ വേണ്ടിയാണ് പട്ടാളച്ചിട്ടയോടുകൂടിയുള്ള ആർ എസ് എസ് എന്ന ഫാസിസ്റ്റ് സംഘടനക്ക് നാഗ്പൂരിൽ ഹെഡ്ഗേവർ രൂപം കൊടുക്കുന്നത് തങ്ങളുടെ ശാസനാധികാരങ്ങളിൽ നിന്നും സാംസ്കാരിക അതീശത്വങ്ങളിൽ നിന്നും വിടുതൽ നേടി ഇതര മതങ്ങളിലേക്ക് ചേക്കേറിയിരുന്ന കീഴാള സമൂഹങ്ങളെ തങ്ങളുടെ വരുതിയിൽ കൊണ്ടുവരാനാണ് സംഘപരിവാർ ശ്രമിച്ചത് അതിനെ കൂടുതൽ അക്രാമകമായും വിധ്വംസകമായും രാജ്യത്തുടനീളം പ്രചരിപ്പിക്കുകയാണ് ഇപ്പോൾ സംഘപരിവാർ ചെയ്യുന്നത് ഗർവാപ്പസി അതിൻ്റെ ഏറ്റവും ഹിംസാത്മകമായ രീതിശാസ്ത്രമാണ് അതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ ഇന്ന് നിർബന്ധ മതപരിവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത് സംഘപരിവാർ ശക്തികളാണ് കർമ്മത്തേക്കാൾ ജന്മത്തിന് അപ്രമാദിത്വം നൽകപ്പെടുന്ന ഒരു വംശീയ ലോകത്തെയാണ് സംഘപരിവാർ പ്രതിനിധാനം ചെയ്യുന്നത് ഗർവാപസി എന്നാൽ വീട്ടിലേക്കുള്ള മടങ്ങിവരവല്ല മറിച്ച് വംശത്തിലേക്കുള്ള മടങ്ങിവരവാണ് ചാളയിൽ നിന്നും പോയവൻ ചാളയിലേക്കും ഇല്ലത്തു നിന്നു പോയവൻ ഇല്ലത്തിലേക്കും എന്നതാണ് സംഘപരിവാറിൻ്റെ മുദ്രാവാക്യം അതിനാൽ ഇന്ത്യയിലെ ജനാധിപത്യപരമായ മതംമാറ്റങ്ങളെയും സംഘപരിവാറിന്റെ ഗർവാപ്പസിയുടെ പേരിലുള്ള നിർബന്ധ മതപരിവർത്തനത്തെയും വേറിട്ട് കാണണമെന്ന് സോളിഡാരിറ്റി മതേതര കേരളത്തോട് ആവശ്യപ്പെടുന്നു മതംമാറ്റവുമായി ബന്ധപ്പെട്ട വംശീയവും വർഗീയവുമായ സംഘപരിവാർ പ്രചരണങ്ങളെ വിശാലമായ സാഹോദര്യ സങ്കല്പങ്ങളാൽ മറികടക്കണമെന്നും കേരളീയ സമൂഹത്തെ സോളിഡാരിറ്റി ഉണർത്തുന്നു അതോടൊപ്പം തൃപ്പൂണിത്തുറയിലെ ഗർവാപ്പസി കേന്ദ്രത്തിന് നേർക്കൊണ്ടായ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ പ്രസ്തുത കേന്ദ്രം അടച്ചുപൂട്ടുവാനും കുറ്റാരോപിതരായ നടത്തിപ്പുകാർക്കെതിരെ നിയമ നടപടികൾ കൈക്കൊള്ളുവാനും ഇടതുപക്ഷ ഗവൺമെൻറ് ആർജവം കാണിക്കണമെന്നും ഈ സമ്മേളനം ആവശ്യപ്പെടുന്നു